You're watching Behind Wood's Eyes, so like, share and subscribe. Roshan and Priya, they are in big relationship. Oh, yo. ഇത് നൂറിനും പ്രിയ വാര്യറും ഭയങ്കര അടിയാണ്. ആ ഉണ്ടാവല്ലോ, നൂറൻ റോഷൻ ഇവരൊക്കെ എന്താ പറയാ, ഓൾറെഡി മെയിൻ ലീഡ്സ് ആയിരുന്നു. ഇവര് വേറൊരു ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനോ ഫ്രണ്ട്സ് ആവാനോ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പ്രിയക്ക് എക്സ്ട്രാ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ദ ഹോൾ സ്ക്രിപ്റ്റ് വാസ് റീറിട്ടൻ. ഞങ്ങൾ ഈ പാട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം എന്നെ മെയിൻ ലീഡ് ആയിട്ട് ഓൾറെഡി അവർ കൺസിഡർ ചെയ്തിരുന്നു. ഡയറക്ടറും പ്രൊഡ്യൂസറും ഡയറക്ട്ലി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രിയയുടെ സ്ക്രീൻ പ്രസൻസ് ആക്ച്വലി നല്ലതാണ്, സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. 9th February ആ സോങ് റിലീസ് ആവുന്നത്. സോ ബിഫോർ ഓൾ ദാറ്റ് ഇറ്റ്സെൽഫ് സ്ക്രിപ്റ്റ് മാറ്റുക എന്നുള്ളതും ഷെഡ്യൂൾ ബ്രേക്കും അതൊക്കെ നടന്നു കഴിഞ്ഞു. പ്രിയക്ക് ഫാൻസ് ആണോ ഹേറ്റേഴ്സ് ആണോ കൂടുതൽ? എന്തിനാ വെറുതെ പറഞ്ഞാ എന്നെ ആൾക്കാര് തോളിക്കൊല്ലും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും കാലം ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റിയോട് ഒരു രീതിയിലും ഞാൻ റെസ്പോണ്ട് ചെയ്യേ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത മലയാളം പടം കണ്ടതിന് ശേഷം ആൾക്കാരൊന്ന് ചിന്തിക്കണം, ഇത്രയും കാലം പറഞ്ഞത് ശരിയാണോ എന്ന്. ആ വിങ്ക് വീഡിയോ പുറത്തു വന്ന ഉടനെ സൽമാൻ ഖാൻ വിളിച്ചു, അടുത്ത പടത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കോ ഇരിക്കോ ഞാൻ എവിടെ എത്തിയേനല്ലേ. ഹായ്, ഹലോ ബിഹൈൻഡ് വുഡ്സ് ഐസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഒരു വിങ്ക് കൊണ്ട് ഈ ഇന്ത്യ തന്നെ കുറച്ച് നേരത്തേക്ക് സ്റ്റക്ക് ആക്കിയ ഒരാളാണിന്ന് നമ്മുടെ ഗസ്റ്റ്. അപ്പൊ ആരാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും ഗസ് ചെയ്തിട്ടുണ്ടാവും. ലെറ്റ് മീ വെൽക്കം ദ വിങ്ക് ഗേൾ പ്രിയ വാര്യർ ടു ദി ഷോ. പ്രിയ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ പ്രിയ, ലോക്ക്ഡൌൺ ഡേയ്സ് ഒക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ലോക്ക്ഡൌൺ ഡേയ്സ് ഇപ്പം ഇത്രയും ദിവസം ബോറടി ആയിരുന്നു, പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. എന്താ പറയാ, കഴിക്കുക, ഉറങ്ങുക. ഈ അടുത്താണ് ഞാനിങ്ങനെ ഒരു ബോധോദയം കുതിച്ച് ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പാട്ട് പാടി. പക്ഷെ എന്താന്നറിയില്ല, മടിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇത്രയും ഡിലേ ആയി. ഇപ്പൊ ഞാനൊരു 5 days ബാക്ക് ആണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ്. അപ്പൊ ഇപ്പൊ ഒരു എന്തായാലും ഒരു ഇനീഷ്യൽ പുഷ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും കണ്ടിന്യൂസ്ലി അതിലോട്ടുള്ള അഡിഷൻസ് നടത്തിക്കൊണ്ടിരിക്കാനുള്ള ഒരു പ്ലാനാണ്. സോ പ്രിയേനെ വൺ വേർഡിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഗേൾ വിത്ത് ദ മാജിക് വിങ്ക് എന്നാണ് ഇന്റർനാഷണൽ മീഡിയ വരെ റെഫർ ചെയ്ത് അല്ലേ. മീൻസ് ഐ മീൻ ഇവൻ BBC വന്ന് പറഞ്ഞു ദ ഗേൾ വിത്ത് ദ മാജിക് വിങ്ക്. അപ്പൊ എന്തുകൊണ്ടാണ് ആ വിങ്ക് അത്രയ്ക്ക് പോപ്പുലർ ആയി? കാരണം വിങ്ക് ചെയ്യലിപ്പോ നമ്മുടെ ആക്ട്രസ് നിറയെ പേര് കുറെ പേര് വിങ്ക് ചെയ്തിട്ടുണ്ട് വിങ്ക്. അപ്പൊ പക്ഷെ പ്രിയയുടെ ആ ഒരു എന്താ വിങ്ക്, അത് എന്തായിരുന്നു? പ്രിയക്ക് എന്താ തോന്നുന്നത്? വൈ ബിക്കെയിം സോ വൈറൽ? എനിക്ക് ശരിക്കും പറഞ്ഞ ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ആ പാട്ട് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷത്തിൽ കൂടുതലായി. എന്നിട്ടും എനിക്ക് ഇപ്പോഴും ആലോചിച്ച ഒരു പിടിയും കിട്ടാറില്ല, എന്താണ്, വാട്ട് പീപ്പിൾ സോ സോ സ്പെഷ്യൽ ഇൻ മൈ വിങ് എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. സംഭവം ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞിരുന്നു നല്ല എക്സ്പ്രഷൻസ് ആണ് കേട്ടോ, എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ പാട്ട് കണ്ടപ്പം ഒരു 20 seconds ഞാൻ സ്ക്രീനിൽ വന്നു എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വേറെ ഞാൻ അതിനെ പ്രത്യേകിച്ച് അങ്ങനെ അനലൈസ് ചെയ്യുക ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീടാണ് ഭയങ്കരമായിട്ട് അത് ബ്ലൂ അപ്പ് ആയി, എന്തൊക്കെയോ ആയി. ഇപ്പോഴും ഐഡിയ ഇല്ല എന്താണ് ഉണ്ടായത്. അല്ല, അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാലേ, ഇപ്പൊ എനിക്ക് എനിക്കറിയാം ആ ഒരു എന്താ ഒരു ഗണ്ണിന്റെ ഒരു ഇതും ആ വിങ്ക് ചെയ്തത് മടുത്തു തരാം. പക്ഷെ എന്നാലും പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ചെയ്യണം. ആ ഗ്ലാസ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ വിങ്ക് ഒന്നും ചെയ്യണം പ്ലീസ്. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഈ ഞങ്ങളുടെ ചാനലിൽ എല്ലാവരും ഷോ പ്രൊഡ്യൂസറും ചാനൽ അല്ലെ, പ്രിയനോട് പറയണം പ്ലീസ് ആ വിങ്ക് അത് ഞങ്ങൾക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞേ. വിങ്ക് ഇപ്പൊ ചെയ്ത ഏൽക്കോന്ന് അറിയില്ല, ഞാൻ കണ്ണതൊക്കെ വെച്ചിരിക്കുന്നോണ്ട് ഞാൻ വേണമെങ്കിൽ ഗൺഷോട്ട് ചെയ്യാം. ആ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ ചേട്ടനെ വെടിവെക്കാൻ ചേട്ടൻ ഓക്കെ വെണ്ടി കൊള്ളാൻ ഞാൻ റെഡിയാണ്. അപ്പൊ എനിക്കറിയാം പ്രിയ ഒരു സിംഗർ ആണെന്നൊക്കെ. അപ്പൊ എന്താണ് പ്രിയ മീൻസ് ഏതാണ് പ്രിയക്ക് സന്തോഷം, ഒരു ആക്ടർ എന്ന് അറിയപ്പെടുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു സിംഗർ ഏതാണ്? വിച്ച് ഇസ് സിംഗിങ് ആക്ച്വലി ചെറുപ്പം മുതലേ എന്റെ അമ്മ മ്യൂസിക് ക്ലാസ്സിൽ, ഞാനൊരു അപ്പർ കെ ജിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അമ്മ എന്നെ മ്യൂസിക് ക്ലാസ്സിലോട്ട് വിട്ട്
അങ്ങനെ എന്താ പറയാ കർണാട്ടിക് പഠിച്ച് പഠിച്ച് ഡെവലപ്പായ ഒരു സംഭവമാണ് സിംഗിങ്. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് ഒരു ആക്ട്രസ് ആവണം എന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു പെർഫോമർ ആയിട്ട് സിംഗർ ആക്ടർ അങ്ങനെയല്ല ഒരു പെർഫോമർ ആയിട്ട് അറിയപ്പെടാനാണ് എനിക്ക് ഇഷ്ടം. സോ അപ്പം നമുക്ക് അറിയാം ഇപ്പൊ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് അതിൽ നല്ല നല്ല സോങ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാടില്ല എന്ന് പറയരുത് പ്ലീസ്. കണ്ടോ കണ്ടോ കൂടിരും പൂക്കളും നിന്നഴകോ മനസ്സോ കണ്ണാടി കണ്ടോ 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 പറയ. Wow, wonderful, wonderful, wonderful. ഇവിടെ ക്ലാപ്പ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നാലും സ്റ്റിൽ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ പ്രിയ, പ്രിയ ബേസിക്കലി പ്രിയക്ക് ഒരു ഓവർ നൈറ്റ് ഫെയിം ആയിരുന്നു അല്ലേ? ലൈക്ക് എന്താ പറയാ, ഒരു ദിവസം സോങ് റിലീസ് ആവുന്നു, നെക്സ്റ്റ് ഡേ ഫ്രം എന്താ ഇന്റർനാഷണൽ മീഡിയ മുതൽ ഇന്ത്യൻ കവർ എല്ലാവരും വന്നു, ഏതാ പ്രിയടാ വിങ് കവർ. അപ്പം ഈ ഒരു ഫെയിം എങ്ങനെ പ്രിയ ഹാൻഡിൽ ചെയ്തു, ഇത് എങ്ങനെ കൊണ്ടുപോകണം ഇനിയിപ്പം ലൈക്ക് എന്താ പറയാ, വി ഷുഡ്ന്റ് ബി കാരിഡ് ഓഫ് വിത്ത് ദാറ്റ്. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു പ്രിയ ഫെയിം? അത് ശരിക്കും അങ്ങനെ ഉണ്ടായ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് മൈൻഡിൽ വെച്ചിരുന്ന ഒരേ കാര്യം ദിസ് ഷുഡന്റ് ഗെറ്റ് ഇൻ ടു മൈ ഹെഡ്, അത്രേ ഉള്ളൂ. അപ്പോ എന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ദേ പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലൈക്ക് കീപ്പിംഗ് മീ ഗ്രൗണ്ടഡ് ഓൾ ദി ടൈം. അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ആ ഫെയിമിന് എന്താ പറയാ, ഫെയിം എന്ന് പറഞ്ഞ ലക്ക് എപ്പോഴും ഹാർഡ് വർക്കിനെ ഫേവർ ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു ഇൻസ്റ്റന്റ് ഫെയിം ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്റെ ഹാർഡ് വർക്ക് തന്നെയാണ് പിന്നീട് എന്റെ ടാലന്റിനെ പ്രൂവ് ചെയ്തു. അപ്പൊ ഫെയിം നമ്മൾ എപ്പോഴും ഫേവർ ചെയ്തു വരും. അപ്പോ അതിനെ പ്രത്യേകിച്ച് എന്താ പറയാ, എന്നെ വല്ലാതെ അങ്ങോട്ട് എഫക്ട് ചെയ്യാനോ ഒന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല. കോൺഷ്യസ്ലി അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ ഐ ഓൾവേസ് ട്രൈ ടു ലൈക്ക് കീപ് മൈ ഫുഡ് ഓൺ ദി ഗ്രൗണ്ട്. സോ ഈ പ്രിയ പ്രിയയെ കുറിച്ചുള്ള ട്രോൾസ് ഒക്കെ പ്രിയ എൻജോയ് ചെയ്യുന്നുണ്ടോ? കാരണം എന്താ പറയാ, ഒരു ടൈമില് പ്രിയ ഈ ട്രോളർമാരുടെ ഒരു തോഴി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, എവിടെ നോക്കിയാലും ട്രോൾസ് ആയിരുന്നു പ്രിയയുടെ. പക്ഷെ ചിലത് ഭയങ്കര നമ്മളെ ചിരിപ്പിക്കുന്നതും പക്ഷെ ചിലത് നമ്മളെ ഇൻഡയറക്ട്ലി ഹേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിട്ട് ട്രോൾസ് ഉണ്ട്. അപ്പൊ ഈ ട്രോൾസിനോട് എന്താണ് പ്രിയയുടെ റെസ്പോൺസ്? ട്രോൾസിനോട് ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യലി തീരെ യൂസ് ടു അല്ലാത്തതുകൊണ്ട് എന്താ നടക്കണേന്ന് എന്നൊരു ഐഡിയ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമവും, എന്തിനാ ട്രോൾ ചെയ്യണേ ഒന്നറിയില്ല, നമ്മൾ എന്ത് ഫോട്ടോ ഇട്ടാലും വീഡിയോ വന്നാലും എല്ലാവരും എടുത്ത് ട്രോൾ ചെയ്യണം. ഒരു സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, നമ്മളിത് യൂസ്ഫുൾ ആവണം. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് ഫണ്ണിയാന്ന് തോന്നുന്ന ട്രോൾസ് ഒക്കെ ഞാൻ തന്നെ എടുത്ത് ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അത് ഒരു സെലിബ്രിറ്റീസ് ഒരു സെലിബ്രിറ്റി ആയാലുള്ള സൈഡ് എഫക്ട്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യാം അല്ലേ? ആ പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോസിറ്റീവിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം. സോ നമ്മൾ ഇവിടെ മലയാളത്തിൽ അഡാർ ലവ് ചെയ്ത് പിന്നെ ഉടനെ നേരെ ജമ്പ് ചെയ്തത് അങ്ങ് ബോളിവുഡിലേക്കാണ്, ബോളിവുഡിലെ ശ്രീദേവി ബംഗ്ലാവ്. അപ്പൊ അബൌട്ട് ദ മൂവി, ആ ഒരു മൂവി എക്സ്പീരിയൻസും എങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് ഇപ്പൊ ആ മൂവി? ആക്ച്വലി ശ്രീദേവി ഇറ്റ്സ് ഓൾ റെഡി ടു ലൈക് റിലീസ്. ഇപ്പം കോവിഡിന്റെ ഇഷ്യൂ കാരണം ഒ ടി ടി ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പം തിയേറ്റർ റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്യണത്. അപ്പൊ ആസ് വെൽ ആസ് മൈ കന്നഡ മൂവി വിഷ്ണുപ്രിയ എന്ന് പറയുന്ന കന്നഡ മൂവിം ഇസ് ഓൾ സെറ്റ് റിലീസ്. പക്ഷെ ഒ ടി ടി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറി തിയേറ്റേഴ്സ് ഓപ്പൺ ആയിട്ട് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ബൈ ദിസ് ടൈം വിച്ച് ഷുഡ് ഹാവ് ബീൻ റിലീസ്ഡ്, ആക്ച്വലി രണ്ട് മൂന്ന് റിലീസ് ഉണ്ടായിട്ടുണ്ടാവണം ഈ ടൈമില്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം എല്ലാം വെച്ചിട്ട് ഡിലേ ആയിരിക്കുകയാണ്. ഈവൻ എന്റെ തെലുങ്ക് മൂവിയുടെ ഷൂട്ടിങ്ങും ഡിലേ ആയി. ഇപ്പം എല്ലാം ഇപ്പൊ ഒരു എന്താ പറയാ, സിറ്റുവേഷൻ കാരണം ഒരു അൺസേർട്ടൺ ആയിട്ട് നിൽക്കാം. ഓക്കെ, സോ ഈ ശ്രീദേവി ബംഗ്ലാവില് ലൈക്ക് ഒരു നമ്മൾക്ക് ഇൻഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആണെങ്കിലും നോൺ ഓർ അൺനോൺ എന്ന് പറയില്ല, ആ ഒരു ഒരു ആ ഒരു നടിയാണ്, ഒരു നടിയാണ് പോർട്രേ ചെയ്യുന്നത് അല്ലെ, ഒരു മോസ്റ്റ്ലി ഒരു ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടർ. ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അതാണ്. അപ്പൊ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ്? ബിക്കോസ് ഷീ ഈസ് വൺ ഓഫ് ദ വെരി നോൺ ആക്ട്രസസ് ഇൻ എന്താ ഓൾ ഓവർ ഇന്ത്യ അല്ലെ. അപ്പൊ അതിന് എന്തൊക്കെ
ശരിക്കും പറഞ്ഞ അതൊരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു പുള്ളിക്കാരിയുടെ എന്താ പറയാ പുള്ളിക്കാരിയുടെ സ്റ്റോറി ആണെന്നോ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ക്യാരക്ടറാണ് ഞാൻ പോർട്രേ ചെയ്യുന്നത് ആക്ച്വലി മിസ്കൺസെപ്ഷൻ ആയിരുന്നു. നമ്മൾ അതിനെ ഒരു ക്യൂരിയോസിറ്റി കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം അങ്ങനെ ഒരു ടീസർ ചെയ്തു എന്നല്ലാതെ ആ മൂവീസ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് വുമൻ സെൻട്രിക് ഉള്ള മൂവി. അപ്പൊ എന്താ പറയാ കഥ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിനിമയാണെന്നുള്ളത്. പക്ഷെ അതൊരു ഭയങ്കര പബ്ലിസിറ്റി ആയി പോയി തോന്നുന്നു അല്ലേ, അതായത് ശ്രീദേവി മാമിന്റെ ക്യാരക്ടറാണ് പ്രിയ പോർട്രേ ചെയ്യുന്നത്. പേരും പിന്നെ ആ ടീസറിന്റെ എൻഡിങ്ങും കൂടെ ആയപ്പോ എല്ലാരും അതിനെ കണക്ട് ചെയ്ത് അത് ആക്ച്വലി ഒരു ക്യൂരിയോസിറ്റി കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു എലമെന്റ് ആയിരുന്നു. പക്ഷെ അത് കണക്ട് ചെയ്ത് അതിനെതിരെ കോൺട്രവേഴ്സീസ് ആയി. പിന്നെ അത് ലേറ്റർ ഓൺ ക്ലിയർ ചെയ്തു, അതായത് ഫുൾ ഡയറക്ഷൻ ടീം പ്രൊഡ്യൂസേഴ്സ് ടീം എല്ലാവരും കൂടെ അത് ക്ലിയർ ചെയ്തു, അങ്ങനെയൊന്നും അല്ല സംഭവങ്ങളുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അഡാർ 11 ശേഷം ഞാൻ അതാറിലൊരു സ്കൂൾ കുട്ടീനെ പോർട്രേറ്റ് ചെയ്തിട്ട് അടുത്ത ഫിലിം നേരിട്ട് ഞാൻ 30-35 years old ആണ് ഞാൻ പ്ലേ ചെയ്തത്. അപ്പൊ അത് എത്രത്തോളം എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. എന്താ പറയുക, ഹോൾ ക്രൂ വാസ് ഹാപ്പി വിത്ത് മൈ പെർഫോമൻസ്. പക്ഷെ എനിക്ക് ചില നേരത്തിലുള്ള സെൽഫ് ഡൗട്ട് കാരണം എനിക്ക് തന്നെ എന്താ പറയാ അത് അറിയില്ല, ഞാൻ അതിന്റെ പ്രിവ്യൂ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ അല്ല വന്നിട്ടുണ്ടോന്നുള്ളത്. അപ്പൊ ഈ ബോളിവുഡ് ആക്ടിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അർബാസ് ഖാന്റെ കൂടെ ഇത് ചെയ്തു, പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സച്ച് പുള്ളിക്കാരന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി 2 days ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു ചെറിയ സീനിൽ മാത്രമേ ഉള്ളൂ. ഒരു കാമിയോ ആണ് ചെയ്യണത്. ബോളിവുഡിന് പറയാൻ പറ്റില്ല എൻറ്റയർലി, കാരണം മോസ്റ്റ് ഓഫ് ദി ക്രൂ മെമ്പേഴ്സ് മലയാളികളായിരുന്നു. ഈവൻ ഡയറക്ടർ DOP എല്ലാവരും മലയാളികളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ബോളിവുഡ് കംപ്ലീറ്റ്ലി ബോളിവുഡ് എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ അതിലൊരു സോങ് ഷൂട്ട് ചെയ്തു. ആ സോങ് കൊറിയോഗ്രാഫി ചെയ്തത് മുദസ്സർ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളിവുഡ് കൊറിയോഗ്രാഫറാണ്. അപ്പം ആ ഒരു വൺ എക്സ്പീരിയൻസ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ലൈക് എക്സാക്ട്ലി ബോളിവുഡ് സ്റ്റൈലില് ഷൂട്ടിംഗ് കൊറിയോഗ്രഫി എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. സോ അർബാസ് ഖാൻ പുള്ളി കണ്ട് എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ വാങ്ങിയോ പുള്ളിയുടെ അടുത്ത് ആക്ടിങ് അഡ്വൈസസ് ഒക്കെ? പുള്ളിക്കാരൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആക്ച്വലി. എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് എത്ര വയസ്സായെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങണം, എന്താ എന്നാലേ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങണം. പിന്നെ എല്ലാ മൂവിയും ചെയ്യുമ്പം ഫസ്റ്റ് മൂവി ചെയ്യണ പോലെയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം, അങ്ങനെയൊക്കെ പറഞ്ഞു. താല്പര്യം എന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ് ഏത് നല്ല കണ്ടന്റ് വന്നാലും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ തെലുഗു ചെയ്തു, കന്നഡ ചെയ്തു, ഹിന്ദി ചെയ്തു. അപ്പൊ എനിക്ക് അങ്ങനെ എല്ലാ ലാംഗ്വേജസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ നെക്സ്റ്റ് ഇനി ഒരു മലയാളം മൂവി ചെയ്യുമ്പം അതൊരു അടിപൊളി സംഭവം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇപ്പൊ ഉള്ള നെഗറ്റിവിറ്റി, ഇത്രയും കാലം ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റിയോട് ഒരു രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് തവണ ആൾക്കാർ ദേ ലൈക് എക്സ്പെക്ടഡ് മീ ടു റിയാക്ട് സർട്ടൻ തിങ്സ്, ബട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ആഗ്രഹം എന്താന്ന് വെച്ചാൽ മൈ വർക്ക് ഷുഡ് സ്പീക്ക് ഫോർ മീ. അപ്പോ അടുത്ത മലയാളം പടം കണ്ടതിന് ശേഷം ആൾക്കാരൊന്ന് ചിന്തിക്കണം ഇത്രയും കാലം പറഞ്ഞത് ശരിയാണോ എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് വണ്ടർഫുൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. പിന്നെ പ്രിയയുടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ പ്രിയ, യു ആർ എ റിയൽ ബിഗ് സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ലേ, ഒരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യു ആർ എ ബിഗ് ഇൻഫ്ലുവൻസർ. അപ്പൊ പ്രിയ കുറെ പ്രൊഡക്ട്സും എൻഡോസ് ചെയ്യുന്നുണ്ട്, ഫ്യൂ അറ്റ്ലീസ്റ്റ്. അപ്പം ഈ എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു, നമുക്കിപ്പോ ഒരു ഇപ്പൊ പ്രിയ എൻഡോസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ വാങ്ങുകയാണെങ്കിൽ, അപ്പം അത് പ്രിയ യൂസ് ചെയ്തിട്ട് ആണോ പ്രിയ അത് എൻഡോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ആ ഒരു എൻഡോസ്മെന്റിന്റെ സേക്കിന് വേണ്ടിയിട്ടാണോ പ്രിയ അത് എൻഡോസ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദ ടൈം ആക്ച്വലി നമ്മൾ എൻഡോസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ സംഗതികളാണ് നമ്മൾ മോസ്റ്റ്ലി സോഷ്യൽ മീഡിയയിൽ എൻഡോസ് ചെയ്യാറ്. പ്രോഡക്ട്സ് കൂടുതലും എന്റെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്റെ പേജിൽ അങ്ങനെ ഒരു രീതിയിലും നല്ല ബ്രാൻഡിന്റെ അല്ലാത്തൊരു പ്രോഡക്റ്റ് ഞാൻ എൻഡോസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോ യു കെൻ സീ ലൈക് ജില്ലറ്റിന്റെ വീനസ് അങ്ങനത്തെ നല്ല നല്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ മാത്രം സെലക്റ്റീവ് ആയിട്ട് എൻഡോസ് ചെയ്യാൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്.
Oh, that's wonderful. So, Priya, Abham, then let's move to a rapid fire round. Or a deep breath. I'm going to shoot some questions. Okay. Ready? Okay, let's go. I'll just read out a name. Abham, just give me an answer in one sentence. Or what do you think about that? Okay? Okay. So, first, Omar Lulu. Chill. Okay. Noorin? Dance. Okay. Roshan? Charm. Okay. So, our next movie, you have an option. Dulkar, Fahad, Chovino. Whom are you going to choose? Oiyo. Korachi korapikin deri chodiyana, but still. I know definitely your favorite. If given a chance, I'll act with all three of them. But in the end, the person who it is Fahad. So, Fahad. Fahad, okay, wonderful. So, Priya ke fans aano, haters aano, kudal. Have you ever checked? I have not. But, if I am fans lo arna enna arthar kooli kollum. Adonde njan onnum parayilla. Okay. So, Priya Warrior single? Yes. Very much single. Bangra stone aayittu rasa irunu. Single and bored to death. Yes. Single and voted, but not single and ready to mingle. Ready to mingle, endina verde. Allalo edekkil ivide somewhere oru crush to someone allengil oru star allengil someone oru crush endal undayundavallo. Crush nu parayumbo enikku mostly crush thonuva nu parayan yani oru cinema undey enikku aa character node irikkum minne korchu kalam crush. Okay, appo keep changing. So angane anengil ipo Priyane, somebody wants to impress you. So, endayirikkanam, what should he be doing? Endu cheyanam Priyane impress cheyanengil? Enne impress cheyan pratheegich onnum cheyanda. Enne aayittu oru nalla conversation hold cheyan pattu ennallathu mathrame njan nokkaru. So, appo oru perfect date ennu parayumbo endayirikkum? What will be the elements? Perfect date should be first of all, awkward silences undavan padilla. Adayathu ഞാൻ ഫസ്റ്റ് ടൈം ഒരാളെ കാണുമ്പോ എനിക്ക് ഇച്ചിരി ഞാൻ ഓൺ ദ സൈലൻസ് സൈഡാണ്. അപ്പം പലപ്പോഴായിട്ട് ആൾക്കാർ അതിനെ ജാട അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്താ പറയുക, ഒരാളെ പക്ഷേ ഈ കുട്ടിക്ക് ജാട ഇല്ല എന്ന് എല്ലാരും തിരിച്ചറിയണം അല്ലേ. പേഴ്സണലി മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ ഓൺ സ്റ്റോപ്പ് ആണ്. പക്ഷെ എനിക്ക് ആ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ട് ഒരാളോട് സംസാരിക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. അപ്പൊ എനിക്കൊരു ഇനിഷ്യൽ സ്ട്രഗിൾ ആണ്. അപ്പൊ ആ സ്ട്രഗിൾ ബാലൻസ് ചെയ്യാൻ മറ്റേ ആൾക്ക് പറ്റും, അത്രേ ഉള്ളൂ. ഓക്കേ, ഇല്ല എനി വിഷസ് എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ പോകണം ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഈ ഡേറ്റ് ഏർപ്പാടിൽ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല സത്യം. സിനിമയിലൊക്കെ കാണുമ്പോൾ ആഗ്രഹങ്ങൾ വരുന്ന ഇങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഐറണി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ട്രാവൽ ചെയ്യാനും പറ്റിയിട്ടില്ല. വർക്ക് കാരണം ഇത്രയും കാലം വർക്ക് ഇൻ കോളേജ് അതിന്റെ ഇടയിൽ ഷഫിൾ ചെയ്യായിരുന്നു. അപ്പോ ഇപ്പോഴാണ് ഗ്രാജുവേറ്റ് ആയത്. അപ്പൊ കോവിഡ് വരെ ഞാൻ ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഒരു സോളോ ട്രിപ്പ് പോണെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കോവിഡ് വന്നതും പ്ലാൻ ഒക്കെ ഇല്ല. അപ്പൊ ബെറ്റർ ആവുമ്പം ട്രാവൽ ചെയ്യണം നല്ല ആഗ്രഹം. സോളോ ട്രിപ്പ് ഡെസ്റ്റിനേഷൻ മോസ്റ്റ്ലി എനിക്ക് ബാലി പോണെന്നാണ് ആഗ്രഹം. ബാലി ആയിരിക്കും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് തോന്നുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കേ, സോ മോസ്റ്റ് എംബാരസിംഗ് സിറ്റുവേഷൻ. ഒരു എംബാരസിംഗ് സിറ്റുവേഷൻ, വെൻ, വാട്ട്, ഹൗ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ അതിൽ നിന്ന് ഈ അടുത്തുണ്ടായൊരു സിറ്റുവേഷൻ പറയാം. സോ ഈ അടുത്ത് ഞാൻ ബാംഗ്ലൂർ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, സോ ഞാൻ മെൻഷൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ക്യാമറമാൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ പുള്ളിക്കാരൻ ഒരു ബോളിവുഡ് ക്യാമറമാൻ ആണ്. അപ്പൊ പുള്ളിക്കാരുടെ ഒരു മൂവി ഇറങ്ങി, നന്നായി ചെയ്തു, ആമസോണിലൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരുടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇതാണ് പുള്ളിക്കാരെന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ ഹായൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇങ്ങനെ ക്യാമറമാൻ ആണെന്നോ ഈ പടത്തിന്റെ ക്യാമറമാൻ ആണെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ ഈ പടം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ആ പടം
ചെയ്തില്ലല്ലോ പൊട്ടിയില്ലേ എന്ന് ഞാൻ പറഞ്ഞു. അയ്യോ പറഞ്ഞു ഡോട്ട് ഡൂ വെൽനോ എന്റെ അറിവിൽ അങ്ങനെയാണോന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ടിനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ എന്റെ ക്യാമറമാൻ അവിടെ ഇരിപ്പുള്ളത്. റെസ്പോൺസ് പുള്ളിക്കാരൻ തിരഞ്ഞിട്ട് പറഞ്ഞു ആക്ച്വലി അത് ഹിറ്റ് ആയിരുന്നു പടം സാരില്ല അറിയാത്തോണ്ടല്ലേ പോരട്ടെ എന്ന് പറഞ്ഞു. ചെറുതായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. ഐ എം പ്രിറ്റി മച്ച് എ ലൗഡ് മൗത്ത്. അപ്പോ ഞാനിങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ എന്താന്നുള്ളത് ഉള്ളത് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കില്ല. അതാണ് എന്റെ പ്രശ്നം. സോ പ്രിയ പ്രിയയെ കുറിച്ച് കേട്ടിട്ടുള്ള മൂന്ന് ഗോസിപ്സ് കേട്ട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ച മൂന്ന് ഗോസിപ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി ഞാൻ അറിയാതെ തന്നെ എനിക്ക് കുറെ മൂവി ഓഫേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു പോകും ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അപ്പൊ ഈ അടുത്തായിട്ട് മഹേഷ് ബാബുവിന്റെ കൂടെ ഒരു മൂവി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഞാൻ കണ്ടിരുന്നു. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ ഇറങ്ങിയ സമയത്ത് രൺവീർ സിംഗിന്റെ കൂടെ ഒരു മൂവി കിട്ടിയത് ഞാൻ കേട്ടിരുന്നു. ആൾക്കാരെന്നോട് ചോദിക്കും ഇതൊക്കെ സത്യമാണോ, ഞാൻ പറയാം സത്യമാണ് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ തോന്നണം. ഓക്കെ സത്യമാണ് ഞാൻ ആഗ്രഹിച്ചു പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ന്യൂസ് കാണുമ്പോ ഞാൻ ന്യൂസ് കണ്ടിട്ടെങ്കിലും അങ്ങനെ ഓഫർ കിട്ടുകയാണെങ്കിൽ കിട്ടിട്ടുള്ള പോലെ ഞാൻ അല്ല ഈ ന്യൂസ് കണ്ടിട്ട് അവർ ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ അല്ലേ. പിന്നെ ഇവിടെ ഇരുന്നുണ്ട് പിന്നെ ബാക്കിൽ കാപേഡിയം മീൻസ് സീസ് ദ ഡേ. സോ ഞാൻ മോസ്റ്റ്ലി അത് വിശ്വസിക്കുന്നതാണ് ലിവ് ഇൻ ദ പ്രസന്റ് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ ബാക്കിലൊരു ഒരു മൂൺ ഉണ്ട്. ഓക്കേ പ്രത്യേകിച്ച് ഒന്നുമില്ല സിംബലൈസസ് ദ മൂൺ വിച്ച് ഐ ലൈക്ക് എ ലോട്ട്. പിന്നെ ഫ്രണ്ടിന്റെ കൂടെ ചെയ്ത ടാറ്റൂ അങ്ങനെ ഒരുപാട് റാൻഡും റാൻഡും ടാറ്റൂസ് ഉണ്ട്. ഇനിയും മോർ ഓൾവേസ് സ്പേസ് ഫോർ അനദർ വൺ. ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് കാണുന്ന സ്ഥലത്ത് ചെയ്യണ്ടെന്നാണ് എന്റെ ഒരു തീരുമാനം. കാരണം ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ക്യാരക്ടേഴ്സിന് അത് കവർ ചെയ്യേണ്ടി വരും. അപ്പം ഇനി ചെയ്യാണെങ്കിൽ കാണാത്ത സ്ഥലത്ത് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ. ഓക്കെ വണ്ടർഫുൾ. മൂവിംഗ് ഓൺ ടു അവർ ലാസ്റ്റ് റൗണ്ട് gossips and controversies. You can respond. Okay, no worries. Okay, appo priya avaru adu parayumba thanne sirikkunde kariyam enna mona nikkareyam. okay so priya when priya family ke shoot cheyidappol your wing appo kore photo shoots kore means I mean kore ella medias lum there were lot of photos varunnundarun appo idu ഡിഫെയിം ചെയ്യാൻ വേണ്ടിട്ട് പ്രിയയുടെ പഴയ കുറെ ഫോട്ടോസ് ഒക്കെ കുത്തിപ്പൊക്കി ഡിഫെയിം ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ ഒരു ഗോസിപ്പ് കേട്ടു. അത് സത്യമാണോ? ആക്ച്വലി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേജിലോട്ട് പോയിട്ട് എന്റെ സാധാരണ നമുക്കൊക്കെ സ്വഭാവം ഉണ്ടല്ലോ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ആവുമ്പോ അവരുടെ അഗ്ലി പിക്ചർസ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിപാടിയാണ്. അവരുടെ ഏറ്റവും കാണാൻ രസമില്ലാത്ത ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതേപോലെ പണ്ട് ഏതോ ഒരു ബർത്ത്ഡേക്ക് എന്റെ കുറെ അഗ്ലി പിക്ചേഴ്സ് ആയിട്ടുള്ളൊരു കൊലാഷ് ഉണ്ടാക്കി അവനത് പോസ്റ്റ് ചെയ്തിരുന്നു. അവന്റെ പ്രൊഫൈലിലോട്ട് പോയി സ്റ്റോക്ക് ചെയ്ത് ആ പിക്ചർ എടുത്ത് ആ കൊളാശയിന്ന് ഏറ്റവും തികട്ട ഒരു രൂപം എടുത്ത് അവര് എഡിറ്റ് ചെയ്ത് ഫുൾ പിന്നെ അങ്ങോട്ട് കൊറേ കാലം ആ ഒരു ഫോട്ടോ തന്നെയായിരുന്നു ട്രോള്. ഓക്കെ പിന്നെ ഞങ്ങൾക്കറിയാം അതായത് ഒരു വേറൊരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് അതായത് നൂറിനും പ്രിയ വാര്യറും ഭയങ്കര അടിയാണ് എന്നൊക്കെ ഇന്റർനെറ്റിൽ എന്താ പറയാ ഡേ ആൻഡ് നൈറ്റ് നമുക്ക് ഇതിനെ കുറിച്ച് കുറെ ചർച്ചകളും കുറെ ഫോറങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് പറയുക, വാട്ട് ഇസ് ദ റിയാലിറ്റി? റിയാലിറ്റിയിൽ അങ്ങനെ എന്താ പറയാ ഞങ്ങള് തമ്മിൽ ഇഷ്യൂസോ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വി ഫ്രണ്ട്സ്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ അഡാപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇനീഷ്യൽ കുറെ ഡേയ്സ് ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത്.
ഐ വാസ് ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ക്ലോസ് ആയത് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഗ്യാങ്ങിലാണ്. ആൻഡ് നൂരൻ റോഷൻ ഇവരൊക്കെ എന്താ പറയാ ഓൾറെഡി മെയിൻ ലീഡ്സ് ആയിരുന്നു. സോ ദേ വർ ലൈക്ക് അനദർ ഗ്രൂപ്പ്, അവര് വേറെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ ഞാൻ വേറെ ഒരു ഗ്രൂപ്പിലായിരുന്നു ആക്ച്വലി. പിന്നെയാണ് മൊത്തം ആകെ ചേഞ്ച് ആയതും എന്താ പറയാ ലീഡ് എനിക്ക് കിട്ടലും അങ്ങനെയൊക്കെ ആയതും അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷവും ഞാൻ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ഗ്രൂപ്പിന്റെ കൂടെ തന്നെയായിരുന്നു ലേറ്റർ ഓൺ. കാരണം ഞാൻ അവരായിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയി. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ ഫ്രണ്ട്സ് ആവാനോ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. ഓൾസോ കാണുമ്പോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ പൊരിഞ്ഞടിയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കോഡിയൽ ടേംസിൽ തന്നെയാണ്. എന്താ പറയാ എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി ഫ്രണ്ട്സ്. സോ അല്ല, അപ്പൊ മൂവിങ് ഓൺ, ഇപ്പൊ ഇതിപ്പോ പറഞ്ഞതുകൊണ്ട് മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ഗോസിപ്പ് ഞങ്ങൾ കേട്ടത് കേട്ടോ. ഇത് യു ആർ ജസ്റ്റ് പ്രൂവിങ് ഇറ്റ്സ് ഓൾ റൈറ്റ് ഓർ റോങ്. അതായത് പ്രിയയ്ക്ക് എക്സ്ട്രാ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ദ ഹോൾ സ്ക്രിപ്റ്റ് വാസ് റീറിട്ടൺ അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടു. എനിതിങ് അബൌട്ട് ദാറ്റ്, എനി കമന്റ്സ് ഓൺ ദാറ്റ്? ആക്ച്വലി എല്ലാവരും പറയുന്ന ഒരു മെയിൻ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാല് വിങ്ക് ഇറങ്ങി വൈറലായതിനു ശേഷം പ്രിയയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ളൊരു മിസ്കൺസെപ്ഷൻ. പക്ഷെ ആക്ച്വലി എന്തുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങള് ഫെബില് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം എന്നെ മെയിൻലി ആയിട്ട് ഓൾറെഡി അവർ കൺസിഡർ ചെയ്തിരുന്നു. ആൻഡ് എന്റെ അടുത്ത് ഒരു ദിവസം നമ്മൾ ആക്ച്വലി 2 മന്ത്സ് കണ്ടിന്യൂസ് ഷെഡ്യൂളാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ അടുത്ത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഡയറക്ട്ലി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു പ്രിയയുടെ സ്ക്രീൻ പ്രസൻസ് ആക്ച്വലി നല്ലതാണ് ആൻഡ് റോഷന്റെ കൂടെ ഉള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്ക് ചെയ്യുന്നു സ്ക്രീനിൽ. അപ്പോ ഞങ്ങള് നാളെ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യാണ് ആൻഡ് നമ്മള് സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. ആൻഡ് ഈവൻ എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പേഴ്സിന്റെ മറ്റേ ഫിലിമിന്റെ എക്സ്ട്രാ എഡിഷനിലൊക്കെ ആ ന്യൂസ് വന്നിരുന്നു സ്ക്രിപ്റ്റിന് കുട്ടിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ ബ്രേക്ക് ആയി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വന്നിരുന്നു. അതിനുശേഷം ഈ ഷെഡ്യൂൾ ബ്രേക്കിലുള്ള ആ ഒരു ടൈമിലാണ് നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചു ഓക്കെ എന്തായാലും സോങ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് സോങ് റിലീസ് ചെയ്യാം. അങ്ങനെയാണ് ഒരു 9th February ആ സോങ് റിലീസ് ആവുന്നത്. സോ ബിഫോർ ഓൾ ദാറ്റ് ഇറ്റ്സെൽഫ് സ്ക്രിപ്റ്റ് മാറ്റുക എന്നുള്ളതും ഷെഡ്യൂൾ ബ്രേക്കും അതൊക്കെ നടന്നു കഴിഞ്ഞു. സോ അതൊരു മേജർ മിസ്കൺസെപ്ഷൻ ആയിരുന്നു ദാറ്റ് നിങ്ങൾക്ക് കാരണം പ്രിയയ്ക്ക് എക്സ്ട്രാ റോൾ കൊടുക്കേണ്ടി വന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല. സോ അപ്പം മൂവിങ് ഓൺ ടു കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോ അത് നെക്സ്റ്റ് ഗോസിപ്പ് ഞങ്ങൾ കേട്ടത് റോഷൻ ആൻഡ് പ്രിയ. ഞാൻ തന്നെ ചോദിച്ചു മേടിച്ചത് തിക്ക് റിലേഷൻഷിപ്പ്. യാ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ തിക്കാണ് ഡെഫിനറ്റ്ലി. കാരണം ഷൂട്ടിംഗ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും എന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയത് റോഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. കാരണം വി ഹാവ് ടു ലൈക്ക് സ്പെൻഡ് മോർ ടൈം ടുഗെദർ എല്ലാവരും കമ്പയർ ടു എവരിവൺ. കാരണം ഈ ഒരു സീൻ വൈറലായതിനു ശേഷം കുറെ അധികം ഇന്റർവ്യൂസ് പിന്നെ കുറെ അധികം ട്രാവലിംഗ് അങ്ങനെ എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടി വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ്. സോ ഡെഫിനറ്റ്ലി എന്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്രോ ആയത് ഏറ്റവും കൂടുതൽ റോഷനായിട്ട് തന്നെ. സോ ദെൻ മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ്, ആ വിങ്ക് വീഡിയോ പുറത്തു വന്ന ഉടനെ തന്നെ സൽമാൻ ഖാൻ വിളിച്ചു അടുത്ത പടത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കോ ഞാൻ എവിടെ എത്തിയേനേ. യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ആക്ച്വലി ഞാൻ യൂട്യൂബ് കാണല് പൊതുവെ ഭയങ്കര കുറവാണ്. യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സോങ്സ് ആണ് കേൾക്കാറ് ഏറ്റവും കൂടുതൽ. പിന്നെ യൂട്യൂബില് ഈ അടുത്താണ് എന്റെ അനിയൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. ഗെയിമിംഗ് വീഡിയോസ് അങ്ങനത്തെ റിയാക്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് അവൻ ഇടുമ്പോഴാണ് ഞാനും കുറച്ചും കൂടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ യൂഷ്വലി യൂട്യൂബ് ഓൺലി ഫോർ ലൈക് സോങ്സ്. ചിലപ്പോ എനിക്ക് വേറെ ആപ്പ് കിട്ടാത്ത സോങ്സ് ഞാൻ യൂട്യൂബിൽ പ്ലേ ചെയ്യുന്നത്. അധികം യൂട്യൂബ് ഞാൻ നോക്കാത്ത ഒരാളാണ്. ഇപ്പോഴാണ് കുറച്ചും കൂടി അതിലോട്ടൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്.
So, thank you so much, Priya. It was real fun talking to you. Abam itrayum samayam spend cheyadene. Thank you so much. Thank you so much. And all the best for your future projects. Angane malayalathile njan endha parnadhu pole, we like to see you with the real bang. Okay? Thank you so much. Thank you so much.